ആരാധിക്കാം നാം ആരാധിക്കാം യഹോവയെ നാം ആരാധിക്കാം ആരാധിക്കാം നാം ആരാധിക്കാം യഹോവയെ നാം ആരാധിക്കാം ആനന്ദത്തോടെ ആമോദത്തോടെ കർത്താവിനെ നാം ആരാധിക്കാം ആരാധിക്കാം നാം ആരാധിക്കാം ആനന്ദത്തോടെ ആമോദത്തോടെ കർത്താവിനെ നാം ആരാധിക്കാം ആരാധിക്കാം നാം ആരാധിക്കാം ചെങ്കട തീരത്ത് അത്ഭുതങ്ങൾ യഹോവ ചെയ്തില്ലയോ ചെങ്കട തീരത്ത് അത്ഭുതങ്ങൾ യഹോവ ചെയ്തില്ലയോ അന്നാ ദിനത്തിൽ തന്മക്കളായിരങ്ങൾ ആരാധിച്ചാത്തില്ലയോ അന്നാ ദിനത്തിൽ തന്മക്കളായിരങ്ങൾ ആരാധിച്ചാത്തില്ലയോ ആരാധിക്കാം നാം ആരാധിക്കാം യഹോവയെ നാം ആരാധിക്കാം ആരാധിക്കാം നാം ആരാധിക്കാം യഹോവയെ നാം ആരാധിക്കാം യെശയ്യാവിൻ നാവിൽ തീ കരലാം ശുദ്ധീകരിച്ചില്ലയോ യെശയ്യാവിൻ നാവിൽ തീ കരലാം ശുദ്ധീകരിച്ചില്ലയോ ഇന്നീ ദിനത്തിൽ നിന്ദാസ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ഇന്നീ ദിനത്തിൽ നിന്ദാസ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ആരാധിക്കാം നാം ആരാധിക്കാം യഹോവയെ നാം ആരാധിക്കാം ആരാധിക്കാം നാം ആരാധിക്കാം യഹോവയെ നാം ആരാധിക്കാം ആനന്ദത്തോടെ ആമോദത്തോടെ കർത്താവിനെ നാം ആരാധിക്കാം ആരാധിക്കാം നാം ആരാധിക്കാം ആനന്ദത്തോടെ ആമോദത്തോടെ കർത്താവിനെ നാം ആരാധിക്കാം ആരാധിക്കാം നാം ആരാധിക്കാം ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. പത്രോസ്ലീഹ എഴുതിയ ഒന്നാമത്തെ ലേഖനം അഞ്ചാമധ്യായം എട്ടാം വാക്യം, നിർമ്മതരായിരിപ്പീൻ ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ഉണർന്നിരിപ്പീൻ, നിർമ്മതരായിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയാണ് ഭീകരനായ സിംഹം. അലറിക്കൊണ്ട് ഗർജിച്ചുകൊണ്ട് അവനിതാ പാവപ്പെട്ട വിശ്വാസിയെ തകർക്കാൻ അവൻ ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. യാക്കോബ് ശ്ലീഹ പറയുമ്പോൾ നാലാം അധ്യായത്തിൽ ഇങ്ങനെ പറയും, നാലാം അധ്യായം ഏഴും എട്ടും വാക്യങ്ങൾ, ആകയാൽ നിങ്ങൾ ദൈവത്തിനെ കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. ദൈവത്തോടടുത്ത് ചെല്ലുവീൻ, അവൻ നിങ്ങളോടടുത്ത് വരും. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവമക്കളെ, ഏലാ താഴ്വര, ഏലാ താഴ്വര അത് സാത്താൻ്റെ താഴ്വരയാണ്. ഏലാ താഴ്വര ഭീഷണി മുഴക്കുന്ന താഴ്വരയാണ്. ഏലാ താഴ്വര ശത്രുവിൻ്റെ ഭീഷണി മുഴങ്ങുന്ന താഴ്വരയാണ്. ഏലാ താഴ്വര ഫെലിസ്ത്യബലനായ ഗോലിയാത്ത് ദൈവജനത്തെ വെല്ലുവിളിക്കുന്ന താഴ്വരയാണ്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഏലാ താഴ്വരയിൽ ഈ വെല്ലുവിളി കേൾക്കാൻ ഒരാളുണ്ട്. ആരാണത്? ദാവീദ്.
ദാവീദ് അവിടെ യാദൃശ്ചികമായി വന്നതാണ്, അല്ല ദാവീദിൻ്റെ അപ്പൻ ഇശായി പറഞ്ഞു വിട്ട് വന്നതാണ്. കാരണം ദാവീദിൻ്റെ മൂത്ത ചേട്ടന്മാർ മൂന്ന് പേര്, ഏലിയാബ്, അമ്മീനദാബ്, ശിമേയി അല്ലെങ്കിൽ ശമ്മ, ഈ മൂന്ന് പേരും ശൗൽ രാജാവിൻ്റെ സൈന്യത്തിലെ ഭടന്മാരാണ്. അവർക്ക് അവരുടെ ക്ഷേമം അന്വേഷിക്കണം, പോരാ അവർക്ക് ചിലതെല്ലാം അവർക്ക് വേണ്ടി കൊടുത്തു വിട്ടിരിക്കുകയാണ് അപ്പൻ. എന്താണ് ഇതെല്ലാം കൊടുത്തു വിട്ടത്? ഒന്ന് സമൂഹയിൽ 17:18 ഈ ഒരു പറ മലരും അപ്പം 10 എടുത്ത് പാളയത്തിൽ നിൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ വേഗം കൊണ്ടുചെന്ന് കൊടുക്കുക. ഈ പാൽക്കട്ട 10 സഹസ്രാധിപന് കൊടുക്കുക. നിൻ്റെ സഹോദരന്മാരുടെ ക്ഷേമവും ചോദിച്ച് ലക്ഷ്യവും വാങ്ങി വരിക. ശൗലും അവരും ഇസ്രായേലിയൊക്കെയും ഏലാത്താഴ്വരയിൽ ഫെലിസ്തീനോട് യുദ്ധം ചെയ്യുന്നുണ്ട്. ദാവീദ് ഇളയ മോനാണെന്ന് പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യം? പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇളയ മോനാണ്, 8 ഇളയവൻ. അവന് യുദ്ധമൊന്നും അറിഞ്ഞുകൂടാ, യുദ്ധം ചെയ്ത് പാരമ്പര്യമില്ല, പരിശീലനമില്ല, യുദ്ധാഭ്യാസമില്ല. അവനാകെ അറിയാം എന്ത്? ആടുകളെ നോക്കാനറിയാം. ആടുകളുടെ പിറകെ പാട്ടും പാടി നടക്കാൻ വിഷമമില്ലല്ലോ. മൂളിപ്പാട്ടും പാടി അങ്ങനെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ കാട്ടിലൂടെ നടക്കും ആടുകളുടെ പിറകെ. വാസ്തവത്തിൽ അതൊരു വലിയ അഭ്യാസമാണ്. എന്താണെന്നോ, ജീവനുള്ള ദൈവത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആ ചെറിയ തൊഴിലിൽ അവൻ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് മലഞ്ചെരിവിലൂടെ നടക്കുകയാണ്. ദൈവമക്കൾ ഏത് ജോലിയിൽ ഇരിക്കുമ്പോഴും നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, കർത്താവിൻ്റെ കൃപയിലുള്ള അഭ്യാസം നേടാം. ഏത് ജോലിയിലിരിക്കുമ്പോഴും യുദ്ധാഭ്യാസം നേടാം. വാളുകൊണ്ടല്ല, കുന്തം കൊണ്ടല്ല, വേലുകൊണ്ടല്ല. പ്രിയപ്പെട്ടവരെ, എന്താണ് യുദ്ധാഭ്യാസം? സാത്താനോട് യുദ്ധം ചെയ്യാനുള്ള അഭ്യാസം. എന്താണ് അഭ്യാസം? ദൈവത്തോടുള്ള പ്രാർത്ഥനയിലെ അഭ്യാസം, ദൈവത്തോടുള്ള ഹൃദയം പകർന്നുള്ള പ്രാർത്ഥനയിലെ അഭ്യാസം. ദാവീദ് ആ അഭ്യാസം അവിടെ ബേത്ലഹേം മലഞ്ചെരിവിൽ സമ്പാദിച്ചതാണ്. സഹോദരങ്ങളെ, പ്രാർത്ഥനാ ജീവിതം അത് നമുക്ക് കൂടിയേ കഴിയൂ. അതില്ലാത്തവന് ജയിക്കാൻ സാധ്യമല്ല, പൈശാചിക ശക്തിയെ ജയിക്കാൻ സാധ്യമല്ല. സാത്താൻ്റെ പ്രലോഭനങ്ങളെ നേരിടാൻ സാധിക്കുകയില്ല, സാത്താൻ്റെ പ്രേരണകളെ നേരിടാൻ സാധിക്കുകയില്ല. പൈശാചിക ശക്തിയെ നേരിടണമെങ്കിൽ ദൈവത്തോടുള്ള ഏകാന്തമായ പ്രാർത്ഥന, ദൈവസന്നിധിയിൽ ഹൃദയം പകർന്നുള്ള പ്രാർത്ഥന, അത് കൂടിയേ കഴിയൂ. ഉള്ളു പകർന്ന് പ്രാർത്ഥിക്കണം, എല്ലാം എണ്ണി എണ്ണി പറഞ്ഞ് പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ ഹൃദയം അങ്ങ് തുറക്കണം, പാപങ്ങളെല്ലാം ഏറ്റു പറയണം, സ്വഭാവത്തിലുള്ള മാലിന്യങ്ങളെല്ലാം തുറന്നു പറയണം. കർത്താവേ എന്നെ കഴുകണമേ, പോരെ കർത്താവേ നിൻ്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ, കർത്താവേ ഒരണുപോലും പാപമെന്നില്ലാതെ എന്നെ മുഴുവനായി കഴുകി വെടിപ്പാക്കണമേ, ഒരണുപോലും പാപം എൻ്റെ ജീവിതത്തിൽ വരല്ല കർത്താവേ. ദൈവത്തിന് സ്തോത്രം. ദാവീദ് അപ്പോഴാണ് ഈ മല്ലൻ്റെ വെല്ലുവിളി കേട്ടത്. മല്ലനായി ഗോലിയാത്ത് വെല്ലുവിളിക്കുന്നു. ദാവീദ് അന്വേഷിച്ചു, ഈ ഫെലിസ്തീൻ എന്തിനെങ്ങനെ വെല്ലുവിളിക്കുന്നത്? പറഞ്ഞു കൊടുത്തു, പലരും പറഞ്ഞു, ചേട്ടന്മാർ പറഞ്ഞു. ചേട്ടന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ അനിയൻ ആടുകളെ ഇട്ടേച്ച് ഇങ്ങോട്ട് പോകുന്നത്. മലഞ്ചെരിവിൽ ആടുകളെ വിട്ടേച്ച് ചേട്ടന്മാരുടെ ക്ഷേമം അന്വേഷിക്കാനെന്ന് പറഞ്ഞ് വന്നിരിക്കുന്നു. യുദ്ധം കാണാൻ കൊതി കൊണ്ട് വന്നിരിക്കുകയല്ലേ. അവർ തെറ്റിദ്ധരിച്ചു. സ്വന്തം ചേട്ടന്മാരാണെങ്കിലും തെറ്റിദ്ധരിക്കും, സ്വന്തം സഹോദരന്മാരാണെങ്കിലും തെറ്റിദ്ധരിക്കും. പ്രിയപ്പെട്ടവരെ, എന്നാൽ ആത്മാവ് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നവനെ ആരെല്ലാം തെറ്റിദ്ധരിച്ചാലും ദൈവം തന്നെ പ്രവൃത്തി അവനിൽ കൂടെ നിർവഹിക്കുക തന്നെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. സത്യമാണത്, ദൈവത്തിൻ്റെ ആത്മാവ് നയിച്ചുകൊണ്ട് പോവുകയാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ മോചനത്തിനും വിടുതലിനും വേണ്ടി ഈ ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. ദൈവം അവനെ ഉണർത്താൻ പോവുകയാണ്, ദൈവം അവനെ ഉയർത്താൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദാവീദ് ഓരോരുത്തരോട് ചോദിച്ചു, എന്തായി അവനിങ്ങനെ വെല്ലുവിളിക്കുന്നു? അതെ, സൈന്യം മുഴുവനും ചെന്ന് യുദ്ധം ചെയ്യാനല്ല, ആരെങ്കിലും ഒരാൾ അവനോട് ദ്വന്ദ്വയുദ്ധം ചെയ്യാൻ വരണം. ആരെങ്കിലും ഒരാൾ ദ്വന്ദ്വയുദ്ധത്തിന്, ദ്വന്ദ്വയുദ്ധത്തിൽ അവനെ ജയിക്കാൻ ആർക്ക് സാധ്യമല്ല. ആര് ചെന്നാലും നേരിട്ടുള്ള ആളോടാളിലുള്ള യുദ്ധത്തിൽ അവന് ജയിക്കാൻ ആർക്ക് സാധ്യമല്ല. അങ്ങനെ അവൻ ജയിക്കും. അവൻ മാത്രമല്ല, ഫെലിസ്ത്യ സൈന്യം മുഴുവൻ ജയിക്കും. എന്താ പോംവഴി? ആരുമില്ല, എല്ലാവരും പേടിച്ചിരിക്കുക. അവൻ ഇങ്ങനെ പറഞ്ഞ് ഓരോരുത്തരോട് ചോദിച്ചു ചോദിച്ച് ഒടുവിൽ അവൻ ധൈര്യപ്പെട്ട് ശൗലിൻ്റെ മുമ്പിൽ ചെന്നു, രാജാവിൻ്റെ മുമ്പിൽ. പുനതിരുമേനി, ഞാനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനൊന്ന് എളിമയോടെ ബോധിപ്പിച്ചു കൊള്ളട്ടെ, ഈ ഫെലിസ്തീൻ ഇങ്ങനെ ദൈവത്തിൻ്റെ മക്കളെ വെല്ലുവിളിക്കുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. ഞാൻ യുദ്ധം ചെയ്യാൻ പോകാം, ഞാൻ അവനോട് യുദ്ധം ചെയ്യാൻ പോകാം. ദാവീദ് ശൗലിനോട് 32 ഇവൻ്റെ നിമിത്തം ആരും അധൈര്യപ്പെടേണ്ട,
അടിയൻ ചെന്ന് ഈ ഫെലിസ്തീനോട് അംഗം പൊരുതു എന്ന് പറഞ്ഞു, ഞാൻ ഒരാൾ യുദ്ധത്തിന് പോകാമെന്ന്. ഉടനെ ശൗല് പറഞ്ഞു, ശൗല് ദാവീദിനോട്, ഈ ഫെലിസ്തീനോട് ചെന്ന് അംഗം പൊരുതാൻ നിനക്ക് പ്രാപ്തിയില്ല, നീ ബാലനത്രേ. അവനോ ബാല്യം മുതൽ യോദ്ധാവാകുന്നു, നല്ല യുദ്ധാഭ്യാസവും നല്ല യുദ്ധ പാരമ്പര്യവുമുള്ള യോദ്ധാവാണ്. നീ ബാലനല്ലേ, നിനക്ക് എന്നെ പരിചയമുണ്ട്, കുഞ്ഞെ നീ വെറുതെ ചാകാൻ പോകണ്ട. അവൻ ബാല്യം മുതൽ യോദ്ധാവാകുന്നു പറഞ്ഞു. ദാവീദ് ശൗലിനോട് പറഞ്ഞു, പുരുതിരുമിനി, എനിക്ക് ചില ചെറിയ അനുഭവങ്ങളുണ്ട്. അടിയൻ അപ്പൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലൊരു സിംഹവും ഒരിക്കലൊരു കരടിയും വന്നു, കൂട്ടത്തിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ചു, അതിൻ്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. അതെൻ്റെ നേരെ വന്നപ്പോൾ ഞാനതിനെ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നു. ഇങ്ങനെ അടിയൻ സിംഹത്തെയും കരടിയെയും കൊന്നു. ഒരിക്കലൊരു സിംഹം വന്നു, ഒരിക്കലൊരു കരടി വന്നു. ഞാൻ മേയിക്കുന്ന ആടുകളെ കൊന്നു തിന്നാൻ വന്ന സിംഹത്തെയും കരടിയെയും ഞാൻ അടിച്ചു കൊന്ന പാരമ്പര്യം എനിക്കുണ്ട്. യുദ്ധ പാരമ്പര്യം ഇല്ലെന്നൊന്ന് പറയല്ലേ, ഉണ്ട്. ഈ പാവപ്പെട്ടതിന് ഒരു ചെറിയ പാരമ്പര്യം അനുഭവമുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. കാരണം എൻ്റെ ഉള്ളിൽ രാജാവുണ്ട്. രാജാവ് ഉള്ളിടത്ത് രാജകോലാഹലമുണ്ട്. എൻ്റെ ഉള്ളിൽ സ്വർഗീയ രാജാവുണ്ട്. എൻ്റെ ഉള്ളിൽ അരിമരക്ഷകനുണ്ട്. എൻ്റെ ഉള്ളിൽ രാജാധിരാജനുണ്ട്. എൻ്റെ ഉള്ളിൽ നിത്യനായ ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദാവീദ് പിന്നെയും പറഞ്ഞു, ഇങ്ങനെ അടിയൻ സിംഹത്തെയും കരടിയെയും കൊന്നു. ഈ അഗ്രകർമ്മിയായ ഫെലിസ്തീൻ ജീവനുള്ള ദൈവത്തിൻ്റെ സൈന്യത്തെ നിന്ദിച്ചിരിക്കുകൊണ്ട് അവനും അവയിൽ ഒന്നിനെ പോലെയാകും. ദാവീദ് പിന്നെയും, സിംഹത്തിൻ്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫെലിസ്തീൻ്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞു. അനുഭവം. സിംഹത്തിൻ്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവം ഈ ഫെലിസ്തീൻ്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും. ശൗല് ആസകളെ നോക്കി. കോമളനായൊരു ബാലൻ, സുന്ദരനായൊരു യുവാവ്, കിളുന്ത ശരീരം, പാവം വെട്ടയരിച്ചാകുമല്ലോ, മല്ലൻ്റെ വാളുകൊണ്ട് വീഴുമല്ലോ. പക്ഷേ ഇവന് നല്ല നിർബന്ധം. ശൗല് പറഞ്ഞു, മോനെ, ഒറ്റ വെട്ടുകൊണ്ട് നിനക്ക് അപകടം വരാതിരിക്കും, ഞാനൊരു കാര്യം ചെയ്യാം. എൻ്റെ പടയം കീഴെടുത്ത് നിന്നെ ധരിപ്പിക്കാം. എൻ്റെ തലക്കോരിക ശിരസ്ത്രം അത് നിൻ്റെ തലയിൽ വെച്ച് തരാം. ദാവീദ് തല കുനിച്ചു. ഈ ശൗലിൻ്റെ തലക്കോരിക ശിരസ്ത്രം ദാവീദിൻ്റെ തലയിൽ വെച്ചു. ശൗലിൻ്റെ പടയങ്കി, നല്ല ഇരുമ്പല്ലേ, പടയങ്കി ധരിപ്പിച്ചു. ദാവീദ് നടക്കാൻ തുടങ്ങി. നടക്കാൻ പറ്റുന്നില്ല. ദാവീദിനുള്ള ശീലമുണ്ടോ? പടയങ്കി ധരിച്ചുള്ള ശീലമുണ്ടോ? ശിരസ്ത്രം വെച്ചുള്ള ശീലമുണ്ടോ? തിരുമേനി, എന്നെക്കൊണ്ട് പറ്റില്ല കേട്ടോ. ദാവീദ് പറഞ്ഞു, യജമാനെ, എനിക്കിതൊന്നും പരിചയമില്ല. ഈ പടയങ്കി ധരിച്ചോ, തലക്കോരിക വെച്ചോ, ഒരു പരിചയവുമില്ല. വായിക്കുന്ന അങ്ങനെ 38-ാം വാക്യം. ശൗൽ തൻ്റെ പടയങ്കി ദാവീദിനെ ധരിപ്പിച്ചു. അവൻ്റെ തലയിൽ താമ്രശിരസ്ത്രം വെച്ചു. അവൻ്റെ കവചവും അവനെ ഇടിവിച്ചു. പടയങ്കിമേൽ അവൻ്റെ വാളും കെട്ടി ദാവീദ് നടപ്പാൻ നോക്കി. എന്നാൽ അവന് ശീലമില്ലായിരുന്നു. ദാവീദ് ശൗലിനോട്, ഞാൻ ശീലിച്ചിട്ടില്ലായികയാൽ ഇവ ധരിച്ചും കൊണ്ട് നടപ്പാൻ എനിക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞു. അവയെ ഊരിവെച്ചു. എന്നിട്ട് പിന്നെ ദാവീദ് എന്താ എടുത്തത്? ഈ ആടിൻ്റെ പിറകെ നടക്കുമ്പോൾ കയ്യിൽ പിടിക്കാറുള്ളൊരു വടിയുണ്ട്. വടിയെടുത്തു. പിന്നെ എന്തെടുത്തു? തോട്ടിൽ നിന്ന് മിനുസമുള്ള 5 കല്ല് തിരഞ്ഞെടുത്ത് ഇടയ സഞ്ചിയായ പൊക്കണത്തിലിട്ടു. ഈ അരയിലൊരു സഞ്ചി, അതിലൊരു ഒരു ഒരു ആ സഞ്ചിക്കകത്ത് ഒരു 5 കല്ല് പെറുക്കിയെടുത്തിട്ടു. ദാവീദ് നേരെ പോയി. ദാവീദ് ചെല്ലുന്നു നോക്കിയപ്പോൾ ഈ ഫെലിസ്ത്യമല്ലൻ ദാവീദിനെ പരിഹസിച്ചു. എടാ കൊച്ചെ, നീ എന്തിനാ ചാകാൻ വരുന്നേ? അതാ പറഞ്ഞത്, ഫെലിസ്ത്യൻ പറഞ്ഞതാ. ഫെലിസ്ത്യൻ നോക്കി. 42-ാം വാക്യം. ദാവീദിനെ കണ്ടപ്പോൾ അവനെ നിന്ദിച്ചു. അവൻ തീരെ ബാലനും പവിഴനിറമുള്ളവനും കോമളരൂപനുമായിരുന്നു. ഫെലിസ്ത്യൻ ദാവീദിനോട്, നീ വടികളുമായി എൻ്റെ നേരെ വരുവാൻ ഞാൻ നായോ എന്ന് ചോദിച്ചു. തൻ്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ദാവീദിനെ ശപിച്ചു. ഫെലിസ്ത്യൻ പിന്നെയും ദാവീദിനോട്, ഇങ്ങോട്ട് വാ, ഞാൻ നിൻ്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ദാവീദ് ഫെലിസ്ത്യനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേരുമായി എൻ്റെ നേരെ വരുന്നു. ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിൻ്റെ നേരെ വരുന്നു. സ്തോത്രം. എനിക്കാകെയുള്ള സ്വത്തത, ഞാൻ യഹോവയുടെ നാമത്തിൽ വരുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് വീണ്ടും ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ദൈവത്തിൻ്റെ നാമം നിങ്ങൾ ധരിക്കണം. 5-ാം ദുദ്ധേനിൽ പറയും, ദൈവത്തെ ധരിച്ചിട്ടുള്ള പിതാക്കന്മാർ, ദൈവത്തെ ധരിച്ചിട്ടുള്ള പിതാക്കന്മാർ, ദൈവത്തെ ധരിച്ചിട്ടുള്ള പിതാക്കന്മാർ. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ നിങ്ങൾ ധരിക്കണം. വസ്ത്രമെടുക്കുന്നതുപോലെ ദൈവത്തെ ധരിക്കണം. ദൈവത്തിൻ്റെ വിശുദ്ധി ധരിക്കണം.
ദൈവത്തിൻ്റെ സ്നേഹം ധരിക്കണം. അത് നാം വസ്ത്രം എടുക്കുന്നത് പോലെ ധരിക്കേണ്ടതാണ്. ദൈവത്തെ ധരിച്ച വിശുദ്ധ പിതാക്കന്മാർ, ഓർക്കൂ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു അനുഭവത്തിന് വേണ്ടി നിങ്ങൾ വാഞ്ഛിക്കുകയും നിങ്ങൾ ദാഹിക്കുകയും നിങ്ങൾ കൊതിവുണ്ട് അതിനുവേണ്ടി നിങ്ങളുടെ ഹൃദയം സമർപ്പിക്കുകയും ചെയ്യണം. ഫെലിസ്തൻ ഇങ്ങോട്ട് അടുത്ത് വരികയാണ്. ദാവീദ് ആ കല്ലിൽ ഒരെണ്ണം എടുത്തു, കവിണയിൽ വെച്ചു, എറിഞ്ഞു ഒരൊറ്റയേർ. ആ കല്ല് നേരെ ചെന്ന് ഫെലിസ്തൻ്റെ ചെന്നിയിൽ തറച്ചു, ഫെലിസ്തൻ താഴെ വീണു. ദാവീദ് ഓടിച്ചെന്നു, ശൗലും പടസേവകരും സൈന്യ സന്നാഹവുമെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ഫെലിസ്തീ സൈന്യം അണിനിരന്ന് നിൽക്കുന്നു. അതുവരെ ചിരിച്ചുകൊണ്ടിരുന്ന ഫെലിസ്തീർ ഇതാ അമ്പരപ്പിലായിരിക്കുന്നു. അതുവരെ ആർത്തു വിളിച്ച് ആഘോഷിച്ചുകൊണ്ടിരുന്ന ഫെലിസ്തീരെല്ലാം പരിഭ്രാന്തരായിരിക്കുന്നു. ദാവീദ് ഓടിച്ചെന്നു, ദാവീദ് ഫെലിസ്തൻ്റെ മേൽ കയറി അങ്ങ് നിന്നു. എന്നിട്ട് അവൻ്റെ ആ വാള് ദാവീദ് ഊരിയെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? നാം വായിക്കുന്നത് അങ്ങനെയാണ്, ദാവീദ് സഞ്ചിയിൽ കൈയിട്ട് ഒരു കല്ലെടുത്തു, കവിണയിൽ വെച്ചു, വീശി ഫെലിസ്തീനെ നെറ്റിക്കെറിഞ്ഞു. കല്ലവൻ്റെ നെറ്റിയിൽ കൊണ്ട് പതിഞ്ഞു, അവൻ കവിണ്ണു വീണു. ഇങ്ങനെ ദാവീദ് ഒരു കവിണയും ഒരു കല്ലും കൊണ്ട് ഫെലിസ്തീനെ ജയിച്ചു, ഫെലിസ്തീനെ കൊന്നു മുടിച്ചു. എന്നാൽ ദാവീദിൻ്റെ കയ്യിൽ വാളില്ലായിരുന്നു. ആകയാൽ ദാവീദ് ഓടിച്ചെന്ന് ഫെലിസ്തീൻ്റെ പുറത്ത് കയറി നിന്ന് അവൻ്റെ വാൾ ഉറയിൽ നിന്ന് ഊരിയെടുത്തു, അവനെ കൊന്നു, അവൻ്റെ തല വെട്ടിക്കളഞ്ഞു. തങ്ങളുടെ മല്ലൻ മരിച്ചുപോയി എന്ന് ഫെലിസ്തീനെ കണ്ടിട്ട് ഓടിപ്പോയി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ എങ്ങനെയാണ് വർണ്ണിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് ജയം വേണമോ? യേശു നിങ്ങളുടെ കൂടെ നിന്നാൽ മതി. നിങ്ങൾക്ക് ജയം വേണമോ? സാത്താൻ്റെ മേൽ ജയം വേണമോ? പാപത്തിൻ്റെ മേൽ ജയം വേണമോ? എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ വേറെ ആരിലും ആശ്രയിക്കേണ്ട. ജയത്തിൻ്റെ കുതിര വ്യർത്ഥമാകുന്നു, ബലശാലികൾ വീണുപോകും. ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു, എന്നാൽ ജയത്തിന് ക്രിസ്തു നിങ്ങൾക്ക് സഹായിയായി നിൽക്കും. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ സാത്താനോട് പോരാടിയാൽ നിങ്ങൾ ജയിക്കുകയില്ല. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നെങ്കിലോ നിങ്ങൾ ജീവിക്കുമെന്ന് റോമർ എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറഞ്ഞു. ആത്മാവിനാൽ മാത്രമേ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഏലാ താഴ്വര സാത്താൻ്റെ താഴ്വരയാണ്, അതേസമയത്ത് അത് വിജയത്തിൻ്റെ താഴ്വരയുമാണ്. ഇറ്റ് ഇസ് ദി വാലി ഓഫ് സെയ്റ്റൻ ആസ് വെൽ ആസ് ഇറ്റ് ഇസ് ദി വാലി ഓഫ് സക്സസ്. ഹല്ലേലൂയ, സ്തോത്രം. അത് സാത്താൻ്റെ താഴ്വരയാണ്, അതേസമയത്ത് അത് ജയത്തിൻ്റെ താഴ്വരയാണ്. സാത്താൻ വെല്ലുവിളിച്ച താഴ്വരയാണ്, പക്ഷേ അതേസമയത്ത് ഈ വൈതൽ ജയമെടുത്ത താഴ്വരയാണ്. ഇന്ന് ജയശാലികളാകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ, കർത്താവേ, ഇത്രയും കാലം പരാജയപ്പെട്ടൊരു മനുഷ്യനാണല്ലോ ഞാൻ, ഇത്രയും കാലം ദുശ്ശീലങ്ങളുടെ മേൽ ജയം കിട്ടാതെ പരാജയപ്പെട്ടൊരു മനുഷ്യനാണല്ലോ, തീരുമാനമെടുത്തല്ലോ കർത്താവേ, പക്ഷേ പിന്നെയും തോറ്റുപോയല്ലോ, ദൈവത്തോട് സമർപ്പണം പറഞ്ഞല്ലോ കർത്താവേ, പക്ഷേ പിന്നെയും തോറ്റുപോയല്ലോ, ദൈവസന്നിധിയിൽ പാപങ്ങൾ ഏറ്റു പറഞ്ഞല്ലോ കർത്താവേ, പക്ഷേ പിന്നെയും പാപങ്ങൾ എരച്ച് കയറിയല്ലോ, ഇനി കോപിക്കില്ല എന്ന് ഞാൻ പറഞ്ഞതായിരുന്നല്ലോ കർത്താവേ, പക്ഷേ പിന്നെയും തോറ്റുപോയല്ലോ, ഇനി അഴുക്കിലേക്ക് ചിന്ത കൊടുക്കുകയില്ല എന്ന് തീരുമാനിച്ചതായിരുന്നല്ലോ കർത്താവേ, അഴുക്ക് ചിന്തകളും മലിന മോഹങ്ങളും ഹൃദയത്തിലേക്ക് എരച്ച് കയറിയല്ലോ, എൻ്റെ ദൈവമേ, ഇനി ആരോടും വൈരാഗ്യപ്പെടുകയില്ലെന്ന് ഞാൻ തിരുവൻപാകെ പറഞ്ഞതല്ലേ, പക്ഷേ സാത്താനെ വഞ്ചിച്ചല്ലോ ഞാൻ, സാത്താൻ്റെ പ്രലോഭനങ്ങൾക്ക് വഴിപ്പെട്ടു പോയല്ലോ ഞാൻ, തോറ്റുപോയല്ലോ. കഴിഞ്ഞ കാലങ്ങൾ തോൽവിയുടെ കാലങ്ങളാണല്ലോ, കഴിഞ്ഞ കാലങ്ങൾ പരാജയത്തിൻ്റെ കാലങ്ങളാണല്ലോ. ദൈവജനമേ, നിങ്ങൾക്ക് പരാജയത്തിൻ്റെ സ്ഥാനത്ത് ജയം തരാൻ ജയവീരനായ യേശു നിൽക്കുകയാണ്. നിങ്ങൾക്ക് ജയം തരാൻ, നിങ്ങളുടെ സ്വഭാവം മാറ്റിത്തരാൻ, നിങ്ങളുടെ പ്രകൃതം മാറ്റിത്തരാൻ, നിങ്ങൾക്ക് വൈശാലികൻ്റെ മേൽ ജയക്കൊടി നാട്ടുവാൻ, വിജിഗീഷുക്കളായി നിങ്ങൾക്ക് എഴുന്നേൽപ്പാൻ കരുണയുള്ള കർത്താവ് ഇന്ന് നിങ്ങളെ തൻ്റെ കരങ്ങളിൽ എടുക്കാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ജയശാലികളാകണമോ? നിങ്ങൾക്ക് ജേതാക്കളാകണമോ? ദൈവജനമേ, നിങ്ങളെ ജേതാക്കളാക്കാൻ, ജയാളികളാക്കാൻ, ജയശാലികളാക്കാൻ യേശുവിന് കഴിയും. കാരണം അവൻ സാത്താൻ്റെ തല തകർത്തവനാണ്. കുരിശിൽ സാത്താൻ്റെ തല തകർത്തു, സാത്താൻ്റെ ചെന്നി തകർത്തു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ആ ഒരാൾ മൂലം, ഒരാൾ മൂലം ഇസ്രായേൽ ജനത്തിന് അഭിമാനം വീണ്ടും കിട്ടി. കർത്താവായ യേശുക്രിസ്തു മൂലം, പ്രിയപ്പെട്ടവരെ, മനുഷ്യജാതിക്ക് നരകമൊഴിവായി കിട്ടി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മൂലം, കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം മൂലം മനുഷ്യജാതിക്ക് പാപത്തിന് മേൽ ജയം കിട്ടി. പ്രിയപ്പെട്ടവരെ, അവൻ നമ്മെ സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് ഈ വാക്ക് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കർത്താവിനോട് പറയാമോ, കർത്താവേ, തോൽവി മാത്രം അടഞ്ഞൊരു ഞാൻ, കർത്താവേ, തോൽവി മാത്രം അഭ്യസിച്ചായി ഞാൻ, ഇന്ന് നിന്നോട് കൊതിപൂണ്ട് പറയുന്നു, എനിക്ക് ജയം തരണമേ, ഇന്നു മുതൽ ഒരു ജയാളിയാക്കി എന്നെ മാറ്റണമേ,
എൻ്റെ കോപത്തിൻ്റെ മേലും എൻ്റെ അശുദ്ധിയുടെ മേലും എൻ്റെ വികാരാവേശത്തിൻ്റെ മേലും ജ്വലിക്കുന്ന ക്രോധപ്രകൃതിയുടെ മേലും കർത്താവെ മതമത്സരങ്ങളുടെ മേലും എൻ്റെ ദൈവമേ അവിശ്വാസത്തിൻ്റെ മേലും എനിക്കൊരു ജയം തരണമേ. അനേകർ അവിശ്വാസികളായി അധപതിച്ച് കിടക്കുന്നു, വിശ്വാസക്കപ്പൽ തകർന്നുപോയി എന്നാണ് അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനെ എഴുതിയപ്പോൾ അവരെക്കുറിച്ച് പറഞ്ഞത്. വിശ്വാസക്കപ്പൽ തകർന്നുപോയി, ദൈവത്തിന് സ്തോത്രം. വിശ്വാസക്കപ്പൽ തകർന്നുപോയവരോട് ഇരിക്കുന്നുണ്ടോ? ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? ഒരു കാലത്ത് വിശ്വാസ വീരന്മാരായിരുന്നു, ഒരു കാലത്ത് ക്രിസ്തുവിന് വേണ്ടി സമർപ്പണമുള്ളവരായിരുന്നു, ഒരു കാലത്ത് ക്രിസ്തുവിൻ്റെ വേലക്കാരാകാനുള്ള വലിയ സമർപ്പണം എടുത്തവരായിരുന്നു, ഒരു കാലത്ത് എല്ലാം മായയെ നെണ്ണിയവരായിരുന്നു, ഒരു കാലത്ത് ഈ നിസ്സാരമായ ലോകജീവിതത്തിൽ നിന്ന് പറന്നു കയറി യേശു ക്രിസ്തുവിന് പിറകെ പോകാൻ തീരുമാനം എടുത്തവരായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ അവസ്ഥ എന്താണ്? എൻ്റെ കരുണയുള്ള കർത്താവ് വാത്സല്യപൂർവ്വം നിങ്ങളുടെ അരികിലേക്ക് വന്ന് നിങ്ങളെ പേർ ചൊല്ലി വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, മോനെ നിനക്ക് ജയം വേണമോ എന്ന്. പാമ്പിൻ്റെ തല തകർത്തവൻ അവൻ നിങ്ങളുടെ അരികത്ത് വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് അവൻ നിങ്ങളോടൊരു വാക്ക് പറയുന്നു, എന്താണത്? പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകലബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. സ്തോത്രം. എന്താണത്? പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകലബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ദൈവവൈദലേ, നീനി തോൽക്കണ്ട, നീനിയും വാടണ്ട, നീനിയും തളരണ്ട, നീനിയും എനിക്ക് തോൽവിയാണെന്ന് പറഞ്ഞ് നിരാശപ്പെടണ്ട. എനിക്കെന്താണ് ജയം കിട്ടാത്തതെന്ന് പറഞ്ഞ് നീ വാടി, നീ വലഞ്ഞ്, നീ വിഷമിച്ച്, നീ ഉലയണ്ട. ജയം തരാൻ കഴിവുള്ളവരിതാ നിൻ്റെ അരികത്ത് നിൽക്കുന്നു. ഏലാ താഴ്വര സാത്താൻ താഴ്വരയാണെങ്കിലും ഏലാ താഴ്വര വിജയത്തിന് താഴ്വരയായി മാറി. ദൈവത്തിന് സ്തോത്രം. സാത്താൻ്റെ താഴ്വരയിൽ കുടുങ്ങിക്കിടന്നവർ ആരെല്ലാം ഉണ്ട്? താഴ്വരകൾ കടക്കേണ്ടതുണ്ട്, പർവ്വതങ്ങൾ കയറേണ്ടതുണ്ട്. ദൈവമക്കളെ, താഴ്വര കയറി വരുമ്പോൾ നിങ്ങൾ ഇതാ ഈ ഏലാ താഴ്വരയിൽ നിങ്ങൾ എങ്ങനെ കയറി വരും? തോൽവി അടഞ്ഞവരായി കയറി വരുമോ, അതോ നിങ്ങൾ ജയശാലികളായി കയറി വരുമോ? കർത്താവേ, കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തോൽവി അടഞ്ഞ് ഞാൻ ഈ വർഷത്തിൽ ജയത്തിൻ്റെ പതാക ഏന്തിക്കൊണ്ട് നിന്റെ പിന്നാലെ ഞാൻ വരും. ജയത്തിൻ്റെ പതാക ഏന്തിക്കൊണ്ട് നിന്റെ വീരഭടന്മാരുടെ മുന്നിൽ ഞാൻ നിൽക്കും. കർത്താവേ, പിമ്പന്മാർ മുമ്പന്മാരാകുമ്പോൾ ഇതുവരെ പിമ്പനായിരുന്ന ഞാൻ മുമ്പനായി കയറി നിൽക്കും. ഇതുവരെ തോൽവി അടഞ്ഞവനായ ഞാൻ, കർത്താവേ, ഞാൻ ജയാളിയായി നിൽക്കും. എനിക്ക് ജയം കിട്ടേണ്ടത് എൻ്റെ സ്വഭാവത്തിലാണ്, എനിക്ക് ജയം കിട്ടേണ്ടത് എൻ്റെ പാപങ്ങളിലാണ്, എനിക്ക് ജയം കിട്ടേണ്ടത് എൻ്റെ ദുഷിച്ച ശീലങ്ങളിലാണ്, എൻ്റെ അശുദ്ധമായ ശീലങ്ങളിലാണ്. എന്നെ തന്നെ അശുദ്ധമാക്കിക്കൊണ്ടിരുന്ന ഞാൻ, കർത്താവേ, ഇനി മുതൽ ഒരു വിശുദ്ധനായി ജീവിക്കും. പലരോടും വൈരാഗ്യപ്പെട്ടുകൊണ്ടിരുന്ന ഞാൻ ഇന്ന് മുതൽ യേശുവെ എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹിച്ചും ക്ഷമിച്ചും സഹിച്ചും പുറത്തും ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കും. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ജയം. സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾക്ക് ഈ ജയം വേണമോ? യേശു നിങ്ങളുടെ അരികത്ത് വന്നിട്ടുണ്ട്, നിങ്ങളുടെ അരികത്തോട് നടക്കുന്നുണ്ട്, യേശു നിങ്ങളെ സമീപിക്കുന്നുണ്ട്. യേശുവിൻ്റെ ആണിപ്പാടകരെ നിങ്ങളെ നേരിടുകയാണ്. മോനെ, നീ ഇതുവരെ ജയിച്ചില്ല, പക്ഷേ ഞാൻ ജയിച്ചു. മോനെ, നീ ഇതുവരെ തോൽവി അടഞ്ഞു, പക്ഷേ ഞാൻ ജയിച്ചു. മോളെ, നീ ഇതുവരെ തോറ്റില്ലേ? നിരാശപ്പെടേണ്ട, ഇന്ന് മുതൽ നിനക്ക് ഞാൻ ജയം തരാം. ഈ വാക്ക് നീ കേൾക്കുന്നുണ്ടോ? ഈ വാക്ക് നീ ശ്രദ്ധിക്കുന്നുണ്ടോ? ജയാളിയായി വന്ന് നിൽക്കുകയാണ്. അവനെ നിങ്ങൾക്ക് സ്വീകരിക്കാമോ? നിങ്ങൾക്ക് ഒരു വാക്ക് പറയാമോ? കർത്താവേ, ഞാനൊരു പാപിയാണ് നീ ഏറ്റു പറയുന്നു, ഇതുവരെ തോൽവി അടഞ്ഞവനാണ് നീ ഏറ്റു പറയുന്നു. എൻ്റെ സ്വഭാവത്തിന്മേൽ, എൻ്റെ പ്രകൃതിയിന്മേൽ ഞാൻ തോൽവി അടഞ്ഞവനാണ്, ഹൃദയഭാവങ്ങൾ മാറാത്തവനാണ്, പരീശോമനോഭാവം പുലർത്തുന്നവനാണ്, ഞാൻ നീതിമാനെന്ന അഹങ്കാരത്തോടെ കഴിയുന്നവനാണ്, ഒരു അഹമ്മതിയും അഹങ്കാരവും എൻ്റെ ഉള്ളിലുണ്ട്, പണത്തിൻ്റെ പിറകെ ഓടിയവനാണ്, സെക്സിൻ്റെ അടിമയായി തീർന്നവനാണ്. കർത്താവേ, എൻ്റെ ദൈവമേ, സിൽവർ കിട്ടിയതും കിട്ടിയതും പോരാ എന്ന് ഞാൻ വാഞ്ചിച്ചവനാണ്. എൻ്റെ കർത്താവേ, കരുണയുള്ള ദൈവമേ, എൻ്റെ ദൈവമേ, ദലീലായ്മടിയിൽ കിടന്നുറങ്ങിയവനാണ്. കരുണയുള്ള കർത്താവേ, സിദ്ധിയും താഴ്വരയിലെ കീഴ്ക്കുഴികളിൽ വീണുപോയവനാണ്. എന്നാൽ നാഥ, എന്നാൽ ഇന്ന് ഞാനൊരു നിന്നോടൊരു വാക്ക് പറയുന്നു, ഇന്ന് മുതൽ ഞാൻ ജയാളിയായി നിൽക്കും, കാരണം നീ എന്നെ ജയിപ്പിക്കും. ഹല്ലേലൂയ. ആരെല്ലാം തീരുമാനമെടുത്തു? ആരെല്ലാം ദൈവത്തോട് വാക്ക് പറഞ്ഞു? ആരെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുത്തു? ആരെല്ലാം ദൈവത്തോട് വാക്ക് പറയുന്നു? കർത്താവേ, ഇന്ന് മുതൽ ഞാൻ പുതിയ സൃഷ്ടിയായി ജീവിക്കും, ഉടയവനെ ഞാൻ ജയാളിയായി നിൽക്കും. എൻ്റെ കർത്താവേ, ഇന്ന് ഇന്നേ ദിവസം ഞാനിതാ ഒരു വര വരയ്ക്കുന്നു. ഈ വരയ്ക്കപ്പുറമുള്ള എൻ്റെ ഇനിയുള്ള ജീവിതത്തിൽ ഞാനൊരു ജയശാലിയായി നിൽക്കും. പാപത്തിന് ഞാൻ വിധേയപ്പെടുകയില്ല, അഴുക്കിലേക്ക് ഞാൻ തിരിയുകയില്ല, എന്നെ വഞ്ചിച്ച പൈശാചികൻ ഇടം കൊടുക്കുകയില്ല. എൻ്റെ ജീവിതത്തിൽ എന്നെ തകർത്തുകൊണ്ടിരുന്ന പൈശാചികനെ വിധ്വംസിക്കുന്ന ക്രിസ്തുവിൽ ആശ്രയിച്ച് ഒരു പുതിയ ജീവിതം ഞാൻ നയിക്കും. ആരെല്ലാം തീരുമാനമെടുക്കുന്നു? ദുരാത്മാക്കൾ വിട്ടുപോകും, ഭൂതബാധകൾ മാറിപ്പോകും, രോഗശാന്തി നിങ്ങളുടെ മേലെ ഇറങ്ങി വരും, നിങ്ങളുടെ പാപബന്ധനങ്ങൾ അഴിയും, കെട്ടുകളെല്ലാം പൊട്ടുകയും നിങ്ങളുടെ ഹൃദയം സ്വതന്ത്രമാകുകയും ചെയ്യും. ശാന്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും, സമാധാനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇരിച്ചു കയറി വരും. നിങ്ങളുടെ ഹൃദയത്തിൽ സ്വർഗീയ രക്ഷയുടെ നിത്യശാന്തി പകർന്നു വരും. നിങ്ങൾ അനുഗ്രഹീതരായി തീരും, സ്വർഗം നിങ്ങളിൽ പ്രസാദിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനേ,
മഹാകാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അത്ഭുത നിമിഷങ്ങൾക്കായി സ്തോത്രം. പുനിതിരുമേനി ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി സ്തോത്രം. എൻ്റെ നാഥ, ഈ ജനത്തെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഇപ്പോൾ പുതിയ തീരുമാനമെടുത്തവര്, ജയാളികളാകുവാൻ പുതിയ പ്രതിഷ്ഠയെടുത്തവര്, അവരെ എൻ്റെ കർത്താവിന് തൃക്കരം വെച്ച് ആശീർവദിക്കണമേ. തിരുരക്തം പുരണ്ട കരം, ആണിപ്പാടുള്ള കരം, ആ മുറിവേറ്റകരം ഇപ്പോൾ ഓരോരുത്തരെയും ശിരസിൽ വെക്കണമേ. എല്ലാവരെയും വാഴ്ത്തണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പൈശാചിക സേനകളെ ശാസിച്ചകറ്റണമേ എൻ്റെ ദൈവമേ. സാത്താന്യ ശക്തിയെ ഫലസിച്ച് മാറ്റണമേ കർത്താവേ. ഭൂതബാധകൾ അകറ്റണമേ, രോഗശാന്തി കടന്നു വരണമേ. ഈ രോഗികളെ ആശ്വസിപ്പിക്കണമേ. മനസ്സ് വിഭ്രമിച്ചിരിക്കുന്നവർക്ക് സമാധാനവും ശാന്തിയും നൽകണമേ. കുടുംബത്തിൽ ക്ലേശം അനുഭവിക്കുന്നവരെ ശാന്തതയിലേക്ക് സമാധാനത്തിലേക്ക് നയിക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. രണ്ടാമത്തെ വരവിന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. മഹത്വം രാജാധിരാജൻ മാത്രം എടുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ തന്നെ ആമേൻ.